എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങളുടെ ഇത്തവണത്തെ വിഷു, ഈസ്റ്റർ, ഈദ് സെലിബ്രേഷനാണ്. ഇത്തവണ നമ്മൾ ഹരിപ്പാട് അസോസിയേഷൻ, ഹരിഗീതപുരം എന്ന ഹരിപ്പാട് അസോസിയേഷൻ്റെ പ്രോഗ്രാമായിരുന്നു. ബാറനിൽ അദ്ലിയയിലുള്ള ബാങ്ക്സ് ആൻഡ് തായ് റെസ്റ്റോറൻറ്റ് വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടന്നിരുന്നത്. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് മെയ് 5-ാം തീയതി ആയിരുന്നു പ്രോഗ്രാം. അപ്പോൾ വിഷു, ഈസ്റ്ററൊക്കെ നമുക്ക് ഏപ്രിൽ 14 ആ ഒരു സമയത്തായിരുന്നല്ലോ. പക്ഷേ വിദേശത്തെ, ഗൾഫിലത്തെ ഒക്കെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ കുറേ നാളുകൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഉണ്ടായിരിക്കും. കാരണം എല്ലാവർക്കും ലീവ് കിട്ടുന്ന അനുസരിച്ചിട്ടൊക്കെയാണ് ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ നല്ല ഗ്രാൻഡായിട്ട് തന്നെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിലത്തെ ആഘോഷങ്ങളൊക്കെ ഒന്നും അല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ ശരിക്കും ആ വിഷു, ഓണമൊക്കെ വരുന്ന ദിവസം അന്നത്തെ ആ ഒരു ദിവസം നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ എന്തെങ്കിലും പുറത്ത് പോക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാംസൊക്കെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സെലിബ്രേഷനാണ് നടക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഗസ്റ്റായിട്ട് എത്തിയത് സിനിമാ താരം രമ്യ സുരേഷാണ്. ഈ അടുത്തിടെ കുറേ നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നല്ല കഴിവുള്ളൊരു കലാകാരിയാണ് രമ്യ. ഞാൻ അടുത്ത് കണ്ടത് മഞ്ജുവാര്യരും സോബിനും കൂടി ചേർന്നിട്ടുള്ള പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള വെള്ളരിപ്പട്ടണത്തിൽ നല്ലൊരു റോള് രമ്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു, തിരുവാതിര, ഡാൻസ്, ഒപ്പന. പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ചാനലിന് കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് ഓഡിയോസ് ഞാൻ കൊടുത്തിട്ടില്ല, വേറെ മ്യൂസിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ വിഷു സദ്യ ഉണ്ടായിരുന്നു, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ സദ്യ കൂടി കഴിച്ചിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ചു പോരുന്നത്. പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് 4 മണിയോടുകൂടിയാണ് തിരിച്ചു വന്നത്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് ജിസ് ഫാമിലി ഞങ്ങളെല്ലാവരും കൂടി ആയിരുന്നു പോരുന്നത്. അവർ ഹരിപ്പാട് അസോസിയേഷൻ്റെ മെമ്പേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആമിയുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പനയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നല്ല പ്രോഗ്രാംസൊക്കെ കാണാൻ പറ്റി കുറേ നാളുകൾക്ക് ശേഷം. ശരിക്കും പ്രവാസികൾ തന്നെയാണ് എല്ലാ ആഘോഷങ്ങളും ഒരേ മൈൻഡോടുകൂടി ആഘോഷിക്കുന്നത്. കാരണം ഈദ്, ഈസ്റ്റർ, വിഷു എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു സെലിബ്രേഷൻ വരുന്നത് വരെ ഇതിൻ്റെ ആഘോഷങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ഓണം വരുന്നത് വരെ, ഓണം തന്നെ നമ്മളൊരു 3-4 മാസത്തോളം ഉള്ള ആഘോഷങ്ങളായിരിക്കും ഓരോ സംഘടനകളും നടത്തുന്ന. എല്ലാവർക്കും വെള്ളിയാഴ്ചയാണല്ലോ ഓഫ് കിട്ടുന്നത്. അപ്പോൾ ഓരോ വെള്ളിയാഴ്ചകളിലായിട്ടായിരിക്കും ഓരോരുത്തരും പ്രോഗ്രാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും എല്ലാ ദിവസവും ഇവിടെ ആഘോഷങ്ങൾ തന്നെയാണ്. രാവിലെ 10 മണിക്കായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു 12:30 കൂടി സദ്യയൊക്കെ വിളമ്പാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കുറച്ച് പേരായിട്ട് പോയി സദ്യ കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിച്ചത്. എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സദ്യ തന്നെയായിരുന്നു. 2 തരം പായസം ഉണ്ടായിരുന്നു, അടപ്രഥമനും സേമിയയും ഉണ്ടായിരുന്നു. അച്ചാറാണെങ്കിലുമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എല്ലാ കറികളുമൊക്കെ നല്ല കറികളായിരുന്നു. കുറേ എന്താ പറയുക, പ്രവാസികൾക്ക് എപ്പോഴും സദ്യ കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നിട്ട് കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സദ്യ കഴിക്കാറുണ്ടല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ സദ്യ ഉണ്ടാവുള്ളൂ. ഓണം, വിഷു ഒക്കെ വരുമ്പോഴാണ് കൂടുതലും സദ്യ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറേ സമയം കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു, കോമഡി സ്കിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു കലാശക്കൊട്ടുകൂടി കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം അവസാനിച്ചത്. ഞങ്ങളൊരു 4:30-5 മണിക്ക് ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചു പോരുന്നത്.